हलो फ्रेंड्स अब नेक्स्ट पुदर वीडियो कूड़ी स्वागत कई दिवस आमसोण यानि ऑफर कई मेगा पिक्सल डी वि आर् फुल एच डी डी वि आर् और एट क्यामें टू टी बी हार्ड डिस्क बंडिल रोल ऑफ केबि अब तुण्णूर मीटर केबि ई बी एन सी डी सी कणक्टेस अगर एल चेर्टर നാൽപ്പതിനായിരം രൂപയുടെ പ്രൈസാണ് പ്രോഡക്റ്റിന് വരുന്നതെങ്കിലും 26,400 രൂപയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ കേസിൽ സി സി ടി വി ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നവരൊക്കെ ഒന്നോ രണ്ടോ കൊട്ടേഷൻസ് ചിലരൊക്കെ നാലും അഞ്ചും കൊട്ടേഷൻസ് വരെ പല പല സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കൊട്ടേഷൻസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ നോക്കുന്നതെന്ന് വെച്ചാൽ 26,400 രൂപയ്ക്ക് ഈ മുഴുവൻ സാധനങ്ങളും, അതേസമയം പലയിടത്തുനിന്നും കിട്ടിയേക്കണ അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ പോലും ചിലപ്പോൾ ഒരു 32,000 രൂപയൊക്കെ ആയിരിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആവറേജ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും അതിനകത്തൊരു 3,500-4,000 രൂപയുടെ വരെ ഒരു ഡിസ്കൗണ്ട് കാണുമ്പോൾ കസ്റ്റമർ, ഇപ്പം ഞാനാണെങ്കിൽ പോലും ആദ്യമായിട്ട് ഇതിനെപ്പറ്റി അറിയില്ലാത്തവർ, ഏതൊരാളും അതിലേക്ക് ആ കുഴിയിലേക്ക് എടുത്തിയാടും. അപ്പോൾ അതിനേക്ക് മുമ്പ്, നിങ്ങൾ അതിനേക്ക് എടുത്ത് ചാടുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ബുദ്ധിമാന്മാരുള്ള ആളുകളാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ എങ്കിൽ കൂടി നമ്മളാണ് എല്ലായിടത്തും ചീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകൾ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതിലെന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരിതിനകത്ത് കൊടുത്തേക്കണമെന്ന് വെച്ചാൽ 5 മെഗാപിക്സൽ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ എച്ച് ഡി ഡി വി ആർ എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കണം. അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ 4K സപ്പോർട്ട് എന്നൊക്കെ. അപ്പോൾ നമ്മളതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് നോക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഒരു 2 മെഗാപിക്സൽ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്ന ഡി വി ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡൽ നമ്പർ എപ്പോഴും ഒരു HQHI എന്ന് പറയുന്ന ഒരു മോഡൽ നമ്പറിലാണ് വരുന്നത്. ഇതാണ് ഒരു 2 MB സപ്പോർട്ട് ചെയ്യുന്ന ഡി വി ആർ. ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൽ ഒരു HQHI. ഇതിൻ്റെ മുമ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, DS7A04HQHI. അതിൽ ആ 04 എന്ന് എഴുതിയേക്കുന്നത് 4 ചാനലിൻ്റെ ഡി വി ആർ എന്നാണ്. നമ്മൾ അതൊക്കെ വിട്ടിട്ട് ഒരു HQHI എന്ന് പറഞ്ഞാൽ ഒരു 2 മെഗാപിക്സൽ സപ്പോർട്ട് ചെയ്യുന്ന ഡി വി ആർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഒരു ഫുൾ എച്ച് ഡി, അതായത് 5 MB കറക്റ്റ് കോമ്പാറ്റബിലിറ്റി ഉള്ള, അതായത് 5 MB യഥാർത്ഥ ഡി വി ആർ എന്ന് പറഞ്ഞാൽ HUHI ആണ്. അതായത് ഒരു 5 MB ഡി വി ആർ ആണെങ്കിൽ അതിനുള്ളിൽ HUHI എന്ന് എന്താണെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതാണ് അതിനകത്ത് യഥാർത്ഥ 5 MB ഡി വി ആർ. അപ്പോൾ അവർ കൊടുക്കുന്ന എന്താണ്, ഒരു 2 MB ഡി വി ആറും കൊടുക്കും, 8 ക്യാമറ 5 മെഗാപിക്സലും കൊടുക്കും. അതായത് അവർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചീറ്റ് ചെയ്യുകയാണ്. 5 മെഗാപിക്സൽ ക്യാമറകൾ അതിൽ സപ്പോർട്ട് ചെയ്യും. അത് 5 മെഗാപിക്സൽ ക്യാമറകൾ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ലൈറ്റ് സപ്പോർട്ടാണ്, 5 മെഗാപിക്സൽ ഫുൾ സപ്പോർട്ടല്ല. അതാണ് അതിനകത്ത്. അപ്പോൾ ഈ 2 DVR-ഉം തമ്മിൽ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു 2,000 രൂപ ആ ഒരു പ്രൈസോളം വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ വളരെ വലിയൊരു പ്രൈസ് ഡി വി ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഒരു 2 TB ഹാർഡ് ഡിസ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, ആമസോണിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 2 TB ഹാർഡ് ഡിസ്ക്. പക്ഷേ അതൊരു 2 TB ഹാർഡ് ഡിസ്ക് ആണ്, അത് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ആണെന്നോ സർവൈലൻസ് ഹാർഡ് ഡിസ്ക് ആണെന്നോ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല എനിക്ക് സ്ട്രൈക്ക് ചെയ്ത മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതിനകത്ത് 2 വർഷം വാറണ്ടി എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഏത് ഹാർഡ് ഡിസ്കും പുതിയതാണെന്നുണ്ടെങ്കിൽ ഒരു സർവൈലൻസ് ഹാർഡ് ഡിസ്കിന് 3 വർഷം വാറണ്ടി ഉണ്ട്. അതിപ്പോൾ 3 കമ്പനീസാണ് പ്രധാനമായിട്ടും ഹാർഡ് ഡിസ്കുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. 1 വെസ്റ്റേൺ ഡിജിറ്റൽ, 2 സീഗേറ്റ്, 3 തോഷിബ. ഇങ്ങനെ ഈ 3 കമ്പനികളുടെ ഹാർഡ് ഡിസ്കുകളാണ് പൊതുവേ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സർവൈലൻസ് ഹാർഡ് ഡിസ്കുകൾ. അപ്പോൾ നമ്മൾ ഇനി മറ്റൊരു പോയിന്റ്, ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സർവൈലൻസ് ഹാർഡ് ഡിസ്കും സാധാരണ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കയറി കാണാവുന്നതാണ്. എപ്പോഴും സർവൈലൻസ് ഹാർഡ് ഡിസ്കും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും 2-2 ആണ്. നിങ്ങൾക്കറിയാം സർവൈലൻസ് ഹാർഡ് ഡിസ്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്യാമറകൾക്ക് വേണ്ടിയിട്ടാണ്. അത് 24 മണിക്കൂറും ക്യാമറ പ്രവർത്തിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നൊരു ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നാ സിസ്റ്റം നമ്മുടെ തകരാറിലാകുന്നോ അന്ന് വരെ ഈ ക്യാമറകൾ ഫങ്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കോ, നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 8 മണിക്കൂർ വരെ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തേക്കുന്ന ഹാർഡ് ഡിസ്കുകളാണ്. അപ്പോൾ ഈ ടൈപ്പ് ഹാർഡ് ഡിസ്കുകൾ എടുത്ത് നമ്മൾ CCTV വേണ്ടി വെച്ചാൽ സംടൈംസ് അത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും.
പക്ഷേ നമ്മൾ 500 GB ഒക്കെ നമ്മൾ ഹാർഡ് ഡിസ്കുകൾ ചില ആളുകൾക്കൊക്കെ ഞങ്ങൾ സെയിൽ ചെയ്യാറുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ക്യാമറകളൊക്കെ വെക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 1 TB ഹാർഡ് ഡിസ്കുകൾ അവർക്ക് പർച്ചേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അത്രയും പൈസ മുടക്കാൻ പറ്റാത്തവർ. അപ്പോൾ അവർക്ക് നമ്മൾ 500 GB റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഒന്നോ രണ്ടോ ക്യാമറകളൊക്കെ വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് 500 GB ആണെങ്കിലും വലിയ കുഴപ്പമില്ല, അത് ഫങ്ഷൻ ചെയ്യും. എന്നാലും ഒരു പ്യുവർലി നമ്മളൊരു 4-5 ക്യാമറകളൊക്കെ വെച്ച് നല്ലൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുവാണെങ്കിൽ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 1 TBയോ അതിന് മുകളിലോട്ടുള്ള സർവൈലൻസ് ഹാർഡ് ഡിസ്കുകളാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഹാർഡ് ഡിസ്ക് സർവൈലൻസ് ആണോന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമുക്കതിനകത്ത് കൂടുതലായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇവർ വേറൊരു കാര്യം കൊടുത്തേക്കണമെന്ന് വെച്ചാൽ RG59 കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അതായത് ഒരു ഫുൾ റോൾ കേബിൾ. അപ്പോൾ അത് ഏത് കമ്പനിയുടെ ആണെന്ന് എനിക്കറിയില്ല, അവിടെ ഒരു ഫുൾ റോൾ കേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം RG59 കേബിൾസ് എല്ലാം CCTVക്ക് അനുയോജ്യമാണ്. അപ്പോൾ CCTV ക്യാമറകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കേബിളുകളാണ് RG59 സ്റ്റാൻഡേർഡിൽ വരുന്നത്. അപ്പോൾ RG59 കേബിളിൽ ഒരെണ്ണമാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത്. ഇത് വേറൊരു കേബിളാണ്. അപ്പോൾ ഇതൊരു ഫിനോലെക്സിൻ്റെ RG59 കേബിളാണ്. ഇതിൽ ഈ കൊടുത്തിരിക്കുന്നതാണ് ഇന്നർ കോപ്പർ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്യുവർലി കോപ്പറായിട്ടുള്ള ഒരു ഇന്നർ കോറാണ്. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഇൻസുലേഷൻ വരും. അതിനുശേഷം പിന്നീട് അതായത് ഒരു ഡയലക്ട്രിക് മെറ്റീരിയലാണ്. അതിനുശേഷം അതിൻ്റെ പുറത്തൊരു കോപ്പർ ബ്രേഡിങ് വരും. അത് ചിലപ്പോൾ കോപ്പറാകാം, അല്ലെങ്കിൽ കോപ്പർ അലുമിനിയം മിക്സ് ആകാം, അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രേഡിങ് ഉണ്ടാകും. അതിൻ്റെ പുറത്തൊരു ഷീൽഡ് ഉണ്ട്, അതിൻ്റെ മുകളിൽ വരുന്ന ആണ് ഈ നമ്മുടെ പവർ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻസ്. അതിൻ്റെ പുറത്തൊരു ഔട്ടർ ഷീൽഡ് ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് കേബിളുകളും ഫിനോലെക്സിൻ്റെ തന്നെയാണ്. ഈ രണ്ട് കേബിളുകളിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെയുള്ള സെറ്റപ്പ് കാണാം. പക്ഷേ ഈ കേബിളിന് കുറച്ച് കട്ടി കൂടുതലും ഈ കേബിളിന് കുറച്ച് കനം കുറവാണ്. അതായത് ഈ കേബിൾ പ്യുവർലി ഫോർ ഔട്ട്ഡോർ പർപ്പസാണ്, ഇതൊരു ഇൻഡോർ പർപ്പസിനുള്ള കേബിളാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻഡോർ പർപ്പസ് കേബിളിനും ഔട്ട്ഡോർ പർപ്പസ് കേബിളിനും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേബിളുകൾ. അപ്പോൾ അത് കട്ടി കൂടുതലുള്ള കേബിൾ, ഈ കേബിൾ നമുക്ക് കോണ്ടിയൂട്ട്സ് ഒന്നും ഇല്ലാതെ നേരെ നമുക്ക് മഴയത്തോ വെയിലത്തോ ഒന്നും കിടന്നാലൊന്നും ഡാമേജ് ആകാത്ത ടൈപ്പ് തിക്കായിട്ടുള്ള ഔട്ടർ കോട്ടിങ് വരുന്ന ടൈപ്പ് കേബിൾസാണ്. ഈ ടൈപ്പ് കേബിൾസ് നമുക്ക് കോണ്ടിയൂട്ട്സിൻ്റെ, അതായത് പൈപ്പ് PVC പൈപ്പുകളോ അല്ലെങ്കിൽ കേസിംഗ് ക്യാപ്പിംഗൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇടാവുന്ന ടൈപ്പ് വയറുകളാണ് ഈ ടൈപ്പ് വയറുകൾ. അപ്പോൾ ഇതിന് എന്നാണെങ്കിലും ഒരു നല്ല ബ്രാൻഡായിട്ടുള്ള ഒരു കേബിൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എല്ലാ RG59 കേബിൾസും നമുക്ക് CCTVക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് RG59 കേബിൾസ് എല്ലാം CCTV ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതായത് ടെക്നിക്കലി പറയുവാണെങ്കിൽ 75 ohms ഇംപീഡൻസ് ഉള്ള കേബിൾസ് ആണ് എപ്പോഴും CCTVക്ക് ഏറ്റവും അനുയോജ്യം. അതായത് RG59 കേബിൾസ് നമ്മുടെ സാധാരണ കേബിൾ TV ഉണ്ടല്ലോ, അതുപോലെയുള്ള കേബിൾ TVക്കൊക്കെ ഉപയോഗിക്കുന്നതും RG59 ആണ്. ചില സ്ഥലങ്ങളിലൊക്കെ അത് RG6 കേബിൾസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴയ കേബിൾ TV വലിക്കുന്ന ആൾക്കാർ ഒരു ബ്ലാക്ക് കട്ടിയുള്ള കേബിളുകൾ കൊണ്ടുവരില്ലേ, ആ ടൈപ്പ് കേബിളൊക്കെ RG6 എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പോൾ ചിലരൊക്കെ RG59 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ RG59 കേബിൾസും ഒരിക്കലും നമ്മുടെ CCTV ക്യാമറകൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ CCTV ക്യാമറയിൽ നിന്ന് വരുന്ന വീഡിയോ സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേബിൾ TVയിൽ ഉപയോഗിക്കുന്ന വീഡിയോ ഫ്രീക്വൻസി സിഗ്നലിനെ അപേക്ഷിച്ച് കുറവാണ്. അതായത് വീഡിയോ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കുറവായതുകൊണ്ട് കട്ടി കൂടിയ RG59 കേബിൾസ് എപ്പോഴും ഈ കേബിൾ TVക്കാരൊക്കെ ഉപയോഗിക്കുന്ന മിക്ക കേബിൾസുകളും അതിൻ്റെ ഇന്നർ കോർ ഇതുപോലെ കട്ടിയുള്ള സ്റ്റീലായിരിക്കും. അപ്പോൾ അത് ഭയങ്കര റിജിഡ് ആയിട്ടുള്ളൊരു കേബിളാണ്, കട്ടി കൂടിയ സ്റ്റീൽ കേബിൾസാണ്. ഇനി അതുകൂടെ പോകുന്നത് ഇത് പ്യുവർലി കോപ്പറാണ്, മറ്റേതെന്ന് പറഞ്ഞാൽ സ്റ്റീലാണ്. അപ്പോൾ നമ്മളതിനകത്ത് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ പിന്നീട് ഞാൻ ചെയ്യാം. അത് കോപ്പർ ക്ലാഡിങ് സ്റ്റീൽ എന്ന് പറയുന്നത് CCS, അതാണ് അവരുടെ ആ ഒരു ഇത് വരുന്നത്, ഈ അകത്ത് പോകുന്ന കമ്പി. അപ്പോൾ ഇത് CCS ആയതുകൊണ്ട് സ്റ്റീൽ ആയതുകൊണ്ട് ചിലത് സ്റ്റീലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ മുകളിൽ കോപ്പർ പൂശിയേക്കണമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കട്ടിയുള്ള കേബിൾസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ക്വാളിറ്റിയിൽ അത് എഫക്റ്റ് ചെയ്യും. അവരുപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന ആ ടൈപ്പ് കേബിൾസൊക്കെ അതിൻ്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് 50 മുതൽ 93 വരെയാണ്. അപ്പോൾ 93 ohms അല്ലെങ്കിൽ 50 ohms ഇതിൻ്റെ ഇടയിലായിരിക്കും അതിൻ്റെ വരുന്നത്. നമുക്ക് വേണ്ടത് എപ്പോഴും 75 ohm ആണ് ഇതിൻ്റെ ഇംപിഡൻസ് വേണ്ടത്. അപ്പോൾ ഈ 75 ohms ഉള്ള കേബിൾസ് ആയിരിക്കണം എപ്പോഴും നമ്മൾ CCTVക്ക് ഉപയോഗിക്കണം. അപ്പോൾ ഈ ആമസോണിൽ കൊടുത്തേക്കുന്ന കേബിള് ഇതിനകത്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പ്രൂവൺ ചെയ്തേക്കുന്ന ഒരു കേബിളാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പം 5 അല്ല 8 MP ക്യാമറ പോലും വെച്ചാലും നമ്മുടെ കേബിളാണ് എന്ത് ചെയ്യുന്നത്, ക്യാമറയിൽ നിന്ന് വരുന്ന വീഡിയോനെ നമ്മുടെ DVR-ലേക്കോ അല്ലെങ്കിൽ NVR-ലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നല്ല കേബിൾസ് നമ്മൾ യൂസ് ചെയ്തിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ വീഡിയോ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ലോസ് ആവും.
അപ്പൊ 75 ഓംസ് ഇംപിഡൻസ് ഉള്ള കേബിൾസുകളാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ആ വീഡിയോ ലോസ് ഒരിക്കലും ഉണ്ടാവില്ല അത് വളരെ ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് ക്യാമറയിൽ നിന്ന് എങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ഡിവിആറിലോ അല്ലെങ്കിൽ എൻവിആറിലോ കിട്ടുകയും നമുക്ക് അത് റെക്കോർഡ് ആവുകയും ചെയ്യും അപ്പൊ അക്കേഷ്യ എന്ന് പറഞ്ഞ ഒരു അസോസിയേഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അക്കേഷ്യ എന്ന് പറഞ്ഞാൽ ഓൾ കൈൻഡ്സ് ഓഫ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം ഇൻറ്റഗ്രേറ്റഡ് അസോസിയേഷൻ ആണ് അപ്പോൾ ഈ നെക്സ സിസ്റ്റം എന്നുള്ള ഞങ്ങളുടെ സ്ഥാപനം ഈ അക്കേഷ്യ എന്നുള്ളവരിലെ ഒരു മെമ്പറാണ് അപ്പോൾ ഈ അക്കേഷ്യ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിൻ്റെ ഒരു ബോഡിയാണ് അപ്പോൾ ഈ ഒരു അസോസിയേഷനിൽ മെമ്പറായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിങ്ങളൊരു CCTV ക്യാമറ സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി സിസ്റ്റം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുമാത്രമല്ല നമുക്ക് ഇതിന് ഈ ഇൻസ്റ്റലേഷന് ശേഷം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ടാണ് അപ്പോൾ ക്യാമറ എന്ന് പറയുന്നത് നമുക്കൊരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കള്ളനെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അയാളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരാളതിൽ പോയി അല്ലെങ്കിൽ ഒരു കള്ളനെ നമ്മൾ കണ്ടു പക്ഷേ അയാളെ പിടിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടൊരു കാര്യമില്ല അപ്പോൾ നമ്മുടെ ക്യാമറയും നമ്മുടെ സിസ്റ്റവും എല്ലാം വളരെ നല്ല രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനത്തെയാണ് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഏൽപ്പിക്കേണ്ടത് അതിപ്പോൾ ഞങ്ങളാകാം അതേപോലെ തന്നെ മറ്റേ ഈ ഓൾ കേരള സിസ്റ്റം ഇൻറ്റഗ്രേറ്റഡ് അസോസിയേഷനിൽ മെമ്പറായിട്ടുള്ള അക്കേഷ്യയിൽ മെമ്പറായിട്ടുള്ള മറ്റേതെങ്കിലും ആളുകളും ആകാം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സെയിൽസും അതുപോലെ നല്ലൊരു സപ്പോർട്ടും ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്